ഈ ചരിത്രം ആരംഭിക്കുന്നത് മക്ക എന്ന നഗരത്തിലാണ്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദം നബിയെയും ഹവ്വാ ബീവിയെയും ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു. ഹവ്വാ ബീവിയെ മക്കയുടെ ഭാഗത്തും ആദം നബിയെ കിഴക്കൻ ഭാഗത്തേക്കുമാണ് അയക്കപ്പെട്ടത്. ഒരുപാട് കാലം അവർ പരസ്പരം അന്വേഷിച്ചു. അവസാനം ആദം നബി അലൈഹിസ്സലാം അറേബ്യൻ ഉപദ്വീപിലെ മക്കയിലെത്തി. മക്ക നഗരത്തിന് അടുത്തുള്ള അറഫ പർവ്വതത്തിന് മുകളിൽ വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടി. മനുഷ്യൻ ആദ്യമായി അള്ളാഹുവിനെ ആരാധിച്ച സ്ഥലവും മക്ക തന്നെയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ലോകത്ത് ആദ്യമായി നിർമ്മിച്ച ഭവനമാണ് കഅബ. ഇതിനോടുള്ള ബഹുമാനാർത്ഥം അള്ളാഹു സ്വർഗത്തിലും ഇതേപോലുള്ള കഅബ നിർമ്മിക്കുകയും അവിടെ ദിവസവും 70,000 മലക്കുകൾ തവാഫ് ചെയ്യുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം തവാഫ് ചെയ്ത മലക്കുകൾ പിന്നെ തവാഫ് ചെയ്യുന്നുമില്ല. അങ്ങനെ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും കഅബയുടെ പണി പൂർത്തിയാക്കിയപ്പോൾ ഒരു കല്ല് വെക്കാനുള്ള സ്ഥലം ബാക്കിയായി. അങ്ങനെ അവിടെ വെക്കാൻ പറ്റിയ കല്ല് അന്വേഷിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിയെ അയച്ചു. പക്ഷേ അവിടെ വെക്കേണ്ട കല്ല് ഈ ഭൂമിയിൽ നിന്നുള്ളതല്ല, മറിച്ച് അത് സ്വർഗത്തിൽ നിന്നും കൊണ്ടുവരേണ്ടതാണെന്ന് അള്ളാഹു തീരുമാനിച്ചിരുന്നു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം ആ കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരികയും ഇബ്രാഹിം നബിയെ ഏൽപ്പിക്കുകയും ഇബ്രാഹിം നബി അത് ആ സ്ഥലത്ത് തന്നെ വെക്കുകയും ചെയ്തു. ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ കല്ല് വെളുത്ത നിറത്തിലുള്ളതായിരുന്നു. പക്ഷേ ഭൂമിയിലെ മനുഷ്യരുടെ പാപത്തിന്റെ വർദ്ധനവ് കാരണം കല്ലിന്റെ നിറം സാവധാനം മാറിത്തുടങ്ങി. അവസാനം അത് കറുത്ത നിറത്തിലുള്ള കല്ലായി. കാലം കടന്നുപോകുന്തോറും മക്ക നഗരവും വികസിച്ചുകൊണ്ടിരുന്നു. അവിടുത്തെ ജനങ്ങൾ അപ്പോഴും അള്ളാഹുവിൽ മാത്രം ആരാധിച്ചു ജീവിതം നയിച്ചു. എന്നാൽ മക്കയുടെ അൽ രാജ്യങ്ങളായ ഈജിപ്ത്, മൊസപ്പട്ടോമിയ, ലിവാന്ത് എന്നിവിടങ്ങളിൽ വർഷങ്ങളായി ബിംബങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. അമ്രുബിൻ ലുഹൈ എന്ന ആൾ മറ്റു രാജ്യങ്ങളിൽ പോയി കച്ചവടം തുടങ്ങിയതോടെ മക്കയുടെ സ്വഭാവം മാറിത്തുടങ്ങി. അദ്ദേഹത്തിന്റെ യാത്ര വടക്കുഭാഗത്തേക്ക് പോയി. അങ്ങനെ അദ്ദേഹം ലവാന്തിലെത്തി. അവിടെ വെച്ച് അദ്ദേഹം ആധുനിക ശില്പകലയും പുതിയ സാഹിത്യവും മനുഷ്യർ ബിംബങ്ങളെ ആരാധിക്കുന്നതും അദ്ദേഹം കണ്ടു. ഇതൊക്കെ കണ്ടു ആകൃഷ്ടനായ അമ്രു ഒരു ബിംബത്തിനെ മക്കയിലേക്ക് കൊണ്ടുപോകാൻ അവരോട് അനുവാദം ചോദിച്ചു. അവരുടെ സമ്മതപ്രകാരം തന്റെ കച്ചവടച്ചരക്കിന്റെ കൂടെ ഒരു ബിംബത്തെയും എടുത്തുവെച്ചു. അങ്ങനെ അദ്ദേഹം മക്ക നഗരത്തിലേക്ക് തിരിച്ചു വന്ന് അദ്ദേഹം കൊണ്ടുവന്ന ബിംബത്തിനെ കഅബയുടെ മുന്നിൽ വെച്ച് ആളുകളോട് പറഞ്ഞു, ഇതാണ് നമ്മുടെ ദൈവം, ഇനി മുതൽ ഈ ബിംബത്തിനെയാണ് നാം ആരാധിക്കേണ്ടത്. ധാരാളം ആളുകൾ ഈ ആശയത്തെ അംഗീകരിക്കുകയും കാലക്രമേണ ധാരാളം ബിംബങ്ങൾ മക്കയിൽ എത്തുകയും ചെയ്തു. അങ്ങനെ 600 ആയപ്പോഴേക്കും 360 പരം വിവിധ തരത്തിലുള്ള ബിംബങ്ങൾ പരിശുദ്ധ കഅബയുടെ മുന്നിൽ സ്ഥാപിക്കപ്പെട്ടു. വർഷങ്ങൾ കടന്നുപോകും തോറും ബിംബാരാധന ലോകത്ത് വർദ്ധിച്ചു വരുന്നത് കണ്ട ഏകദൈവ വിശ്വാസികൾ വരാനിരിക്കുന്ന പ്രവാചകനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെയും മറ്റു പണ്ഡിതന്മാരുടെയും ചർച്ചകളുടെയും അടിസ്ഥാനത്തിൽ അറേബ്യയിൽ തന്നെയാണ് പുതിയ പ്രവാചകനെ നിയോഗിക്കപ്പെടുക എന്ന് അവർ മനസ്സിലാക്കി. ആ സമയത്ത് റോമൻ, പേർഷ്യ സാമ്രാജ്യങ്ങളിലെ ഭരണകൂടം പുതിയ ആശയക്കാരെയും വിശ്വാസങ്ങളെയും അടിച്ചമർത്തുന്നവരായിരുന്നു. ആ സമയം അറേബ്യൻ സാമ്രാജ്യം ബിംബാരാധനയിൽ മുങ്ങിപ്പോയിരുന്നെങ്കിലും അവിടെ ഒരു പ്രത്യേക ഭരണകൂടം ഇല്ലാത്തതിനാൽ അവർ ഗോത്ര നിയമങ്ങൾ പിന്തുടരുന്നവരായിരുന്നു.
കാലം കടന്നുപോകും തോറും പുതിയ പ്രവാചകൻ വരുമെന്ന പ്രതീക്ഷയിൽ ധാരാളം ആളുകൾ അറേബ്യയിലേക്ക് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ മനുഷ്യൻ ആദ്യമായി സൃഷ്ടാവായ അല്ലാഹുവിനെ ആരാധിച്ച മണ്ണിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏക ദൈവാരാധനയ്ക്കായി കഅബ നിർമ്മിച്ച മണ്ണിൽ ആ മണ്ണിലേക്കായിരുന്നു അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കാൻ തീരുമാനിച്ചത്.